मान्य प्रेक्षकर्क्क് എന്റെ പ്രണാമം. നമ്മുടെ പൈതൃകത്തിനെതിരെ, നമ്മുടെ സംസ്കാരത്തിനെതിരെ, സാമൂഹിക ഐക്യത്തിനെതിരെ, രാഷ്ട്രത്തിന്റെ ഉദ്ഗ്രഥനത്തിനെതിരെ പല പല തട്ടുകളിൽ നിന്ന് ഒരു വിഭാഗം രാഷ്ട്രീയക്കാര്, ഒരു വലിയ വിഭാഗം മുസ്ലിങ്ങള്, കുറച്ച് ക്രിസ്ത്യാനികള്, ഇവരെല്ലാം അവരുടേതായിട്ടുള്ള രീതിയില് മതേതരത്വവും ആവിഷ്കാര സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ജനാധിപത്യവും മതസ്വാതന്ത്ര്യവുമെല്ലാം വ്യാഖ്യാനിക്കുമ്പോൾ ഈ നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളോ നാട്ടിലുണ്ടാകുന്ന കുഴപ്പങ്ങളോ അതിന്റെ എല്ലാം പുറകിൽ ഇവരുടെ മാനസികാവസ്ഥയും ഈ രാഷ്ട്രത്തോടുള്ള കടപ്പാടില്ലായ്മയും അല്ലെങ്കിൽ സ്വന്തം മതം പ്രചരിപ്പിക്കാനും അതാണ് അവസാനത്തെ വാക്കെന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാനും എല്ലാം ശ്രമിക്കുമ്പോൾ പിന്നെ അധികാരത്തിന് കസേരയ്ക്ക് വേണ്ടിയിട്ട് ഏത് ക്രൂരതയെയും ഒന്നില്ലെങ്കിൽ മൗനത്തോടുകൂടി ന്യായീകരിക്കുക അല്ലെങ്കിൽ ശരിക്കും ന്യായീകരിക്കുക വാക്കുകളോടുകൂടി ഇതെല്ലാം ചെയ്യുന്നതിനെതിരെ ഇന്ന് ശക്തമായ ശബ്ദം വരുന്നത് യൂട്യൂബിലും വാട്സപ്പിലുമൊക്കെയാണ്. ആ ശക്തമായ ശബ്ദത്തിൽ ഇത്രയും കാലം കാര്യമായിട്ടുണ്ടാവാതിരുന്നത് സ്ത്രീ ശബ്ദമാണ്. കുറേ യുവാക്കള് അവരാണ് പ്രതികരിക്കുക, അവരവരുടേതായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുന്നു. നമ്മൾ വാട്സപ്പിൽ ധാരാളം സന്ദേശങ്ങൾ കൊടുക്കാറുണ്ട്, രാവിലെയും വൈകുന്നേരവുമാണ് പ്രധാന സന്ദേശങ്ങൾ കൊടുക്കുക. വളരെ അത്യാവശ്യമുള്ളതാണെങ്കിൽ ഉച്ചയ്ക്ക് കൊടുക്കും. ഈ സന്ദേശങ്ങൾ ചിലർ പറയാറുണ്ട് അളവ് കൂടുന്നു, ഞങ്ങൾക്ക് ഇത്രയും അധികം പഠിക്കാനുള്ള നേരമില്ല. ഒരു മഹത്തായ സംസ്കാരത്തിന് പഠിക്കാനുള്ളതും ആ നമ്മുടെ പൈതൃകത്തെ എതിർക്കുന്നവരുടെ കമൻ്റുകളും അനുകൂലിക്കുന്നവരുടെ കമൻ്റുകളും ദേശവിദേശങ്ങളുടെ വിലയിരുത്തലുകളും നമ്മുടെ ആചാര്യന്മാരുടെ എല്ലാം ഇത്ര സയൻറ്റിഫിക്കായിട്ടുള്ള ചില അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും കണ്ടെത്തലുകളുമെല്ലാം ചേർത്ത് ശരിക്കും മഹാസാഗരം മാതിരിയുള്ള അറിവാണ്. അത് നമ്മൾ 10ഓ 12ഓ 13ഓ 14ഓ പോയിന്റുകളായിട്ടാണ് എല്ലാ വിഭാഗം എക്കണോമിക്സ് ഉണ്ട്, ഡിഫൻസ് ഉണ്ട്, ഇതിൽ പൊളിറ്റിക്സ് ഉണ്ട്, എല്ലാം ചേർത്തിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇത്രയും അധികം തന്നാൽ ഞങ്ങൾക്കിത് നോക്കാൻ സാധിക്കില്ല, വായിക്കാൻ സാധിക്കില്ല, കുറയ്ക്കണമെന്ന് ചിലർ പറയാറുണ്ട്. പക്ഷെ അവരോട് എല്ലാവരോടും പറയുന്നു നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നത് നോക്കുക, വായിക്കാൻ പറ്റുന്നത് വായിക്കുക, കേൾക്കാൻ പറ്റുന്നത് കേൾക്കുക, ഏറ്റവും കുറഞ്ഞത് ടൈറ്റിലെങ്കിലും വായിക്കാൻ വേണ്ടിയിട്ടാണ് അയക്കുന്നത്. മുഴുവനും വായിക്കാൻ പറ്റിയില്ലെങ്കിൽ വിട്ട് കളഞ്ഞേക്കാം. നീട്ടി വലിച്ച് എഴുതാൻ അനുവദിക്കാറുമില്ല, നമ്മൾ എഴുതാറുമില്ല, എഴുതിയാൽ അവരെ മാറ്റുകയും ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു വന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ധന്യമായിട്ട് ആൾക്കാർ പ്രതികരിക്കുന്ന കൂട്ടത്തിൽ ധാരാളം സ്ത്രീകളും ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അതാണ് ഒരു സമൂഹത്തിലെ മാറ്റം. അഭിരാമി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇത്ര ശക്തമായിട്ടാണ് ഹൈന്ദവ കാര്യങ്ങൾ, സുജാത ജെ കെ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഡിമൽ മാത്യു, അവരാണ് ചങ്കൂറ്റത്തോടുകൂടി ഓരോന്നും പറയുന്നത്. ഞാൻ സ്ത്രീകളുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ. ധാരാളം ക്രിസ്ത്യൻസ്, ധാരാളം ക്രിസ്ത്യൻസ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ പൈതൃകത്തെയും നമ്മുടെ വീക്ഷണത്തെയും നമ്മൾ പറയുന്നതിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയാറുണ്ട്. അഭിരാമി എന്ന ശ്രീ, സുജാത ജെ കെ, ഡിമൽ മാത്യു, ജയലക്ഷ്മി തലശ്ശേരി, ഭാർഗവി അമ്മ, സ്പിരിച്വാലിറ്റിയാണ് പറയുന്നതെങ്കിലും വളരെ അടിമുടി ഇളക്കിക്കൊണ്ട് അവർ കമൻ്റ് പറയുക. മിനി മോള്, പിന്നെ സുജാത ഉണ്ണി, ഇങ്ങനെ വലിയൊരു സമൂഹം നിരന്തരം. ഇനിയുണ്ട് ലിസ്റ്റ്, ഞാൻ ഇന്നലത്തെ മാത്രം എടുത്തതാണ്, ഇന്നലത്തെ മാത്രം കമൻ്റുകൾ. ഇത്രയും ഞാൻ പറയാൻ കാരണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്ത്രീ ജനത, സ്ത്രീ സമൂഹം, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഗവൺമെൻറ്റും മറ്റെല്ലാവരും ഇത്രയും സപ്പോർട്ട് കൊടുക്കാനുള്ള കാരണം അത് സ്ത്രീകളുടെ ആയതുകൊണ്ടാണ്. സ്ത്രീകളെ ചൂഷണം ചെയ്താൽ ചിലപ്പോൾ പ്രശ്നം വളരെ കോംപ്ലിക്കേറ്റഡ് ആവും. പിന്നെ ശബരിമലയിലേക്ക് പോകുന്നവരുടെ ബസ് ചാർജ് കൂട്ടിയാൽ ആരും ഒന്നും പറയില്ല എന്നുള്ളത് അവർക്കറിയാം. പക്ഷെ സ്ത്രീകൾ, അവരുടെ ശക്തിയാണ് ഝാൻസി റാണി ലക്ഷ്മിബായിയെ പോലെയുള്ളത്.
പിന്നെ അവനവന് പ്രോബ്ലം ഉണ്ടാക്കിയിട്ട് അവനവൻ വെടിയേറ്റ് മരിച്ച ഇന്ദിരാഗാന്ധിയുടെ കഥ നമുക്കറിയാം. അത് അവനവന്റെ തണ്ട് കാണിച്ചതാണ് പരിണത ബലം ഉണ്ടായത് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിലൂടെയൊക്കെ. അതല്ലാതെ നോക്കുകയാണെങ്കിൽ ഈ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും സ്ത്രീ ചൈതന്യമാണെന്ന് ഭാരതീയർ പറഞ്ഞതുപോലെ 100% സ്ത്രീകൾ പ്രതികരിക്കുകയാണെങ്കിൽ വലിയ എഫക്റ്റാണ്. ഇന്നലെ ജയലളിതാംബിക ഗംഭീരമായിട്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിനെയൊക്കെ പറഞ്ഞ വരികളുണ്ട്. ഐക്ക് കുത്തില്ല, ടീക്ക് വെട്ടില്ല, കുട്ടിക്ക് മാർക്കില്ല എന്ന രീതിയിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുകാർ പല പേപ്പറുകളും തിരിച്ചയക്കുമ്പോൾ ഇപ്പം ആ പ്രശ്നമൊന്നുമില്ല. എന്ത് ബാക്കിയുള്ളതെന്ന് അവർ പറയുന്നത് ഞാൻ അതേപോലെ പറയണില്ല. കളിയാക്കിക്കൊണ്ടാണ് അവർ പറഞ്ഞത്. ശരിക്ക് കാര്യങ്ങൾ പറയുന്നത് വേദനാജനകമാണ്. 10 എങ്കിൽ അതേ കാര്യം കളിയാക്കിക്കൊണ്ട് പറയുകയാണെങ്കിൽ 100 വേദനാജനകമാണ്. പിന്നെ എവിടെ ആൽമരം മുറച്ചാലും അതൊരു തണലാണെന്ന് പറയുന്ന ഭരണകർത്താക്കൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ആൽമരം എവിടെ മുളച്ചാലും വിരോധമില്ല. അതൊരു തണലല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് ജയലളിതാംബിക അല്ല ഇവിടുത്തെ ആരെ എന്ത് പറഞ്ഞാലും വലിയ പ്രശ്നമില്ല. പക്ഷേ ഒന്നുണ്ട്, ആ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവിന് ഉപയോഗിച്ചതിൻ്റെ തെളിവാണ് 16 കണ്ടത്. പക്ഷെ പോസിറ്റീവിന് 90%, 95% പോസിറ്റീവിന് ഉപയോഗിക്കാവുന്ന വാട്സപ്പ് ധാരാളം കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും അറിയിക്കാനും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് പലപ്പോഴും എങ്ങനെ സമൂഹത്തിൽ എത്തുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ പുരുഷന്മാരുടെ കമൻറ്റ് മാത്രം പോരാ. പുരുഷന്മാർ പലപ്പോഴും ഗ്രേറ്റ്, ഗുഡ്, വെൽ ഡൺ, വെൽ സെഡ്, എക്സലൻ്റ്, ഔട്ട്സ്റ്റാൻഡിങ് പിന്നെ കൈകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാ. സ്ത്രീകൾ പോയിന്റുകൾ എഴുതുന്നു. പുരുഷന്മാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ വിമർശിച്ചു എന്നുള്ളത് കൊണ്ട് തളരുന്ന വ്യക്തികളൊന്നുമല്ല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ഓരോ വിമർശനവും അടുത്ത ദിവസത്തേക്കുള്ള സബ്ജക്റ്റ് വിഷയമാണ്, ഈ ഇതുമാരുള്ള ക്ലാസ് എടുക്കാനുള്ള വിഷയമാണ്. അതുകൊണ്ട് വിലയിരുത്തലുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് സ്ത്രീകളും ചെയ്യണം. നമ്മൾ കുറേ കാര്യങ്ങൾ വാട്സപ്പിലൂടെ രാവിലെയും വൈകുന്നേരവും മാത്രമേ അയക്കാറുള്ളൂ, എക്സെപ്ഷണലി ഉച്ചയ്ക്ക്. അത് മുഴുവനും നിങ്ങൾ വായിച്ച് കേട്ട് പഠിച്ച് അടുത്ത ദിവസം PhD ചെയ്യണം എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ അയക്കുന്നത്. അതിൽ ചിലതൊക്കെ റെപ്യൂട്ടേഷൻ ഉണ്ട്, അറിഞ്ഞോണ്ട് റെപ്യൂട്ടേഷൻ വരുന്നുണ്ട്. കാരണം ഒരു പ്രാവശ്യം വായിക്കാൻ സാധിക്കാത്തവർക്ക് അടുത്ത മാസം വീണ്ടും അത് വായിക്കാൻ സാധിക്കണം. പിന്നെ വേറൊന്നു കൂടിയുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹിന്ദുയിസം ചാനലുണ്ട്, ഉദയഭാരതം ചാനലുണ്ട്. ഉദയഭാരതം നമ്മളുടെ തന്നെയാണ്, ഹിന്ദുയിസം വേറെയാണ്. സയന്റിഫിക് ഹിന്ദുയിസം ഉണ്ട്, പാട്രിയോട്ടിസം ഉണ്ട്, അങ്ങനെ കുറേ ചാനലുകളുണ്ട്. അവർ പലതരത്തിലുള്ള ഫോട്ടോ കൊടുത്ത് വളരെ സെൻസേഷണൽ ആക്കുന്ന ടൈറ്റിൽ കൊടുത്തിട്ട് റീ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ പ്രഭാഷണങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇല്ല. അപ്പോൾ അവർ സെൻസേഷണൽ ആയിട്ടുള്ള ടൈറ്റിൽ കൊടുത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും 500 കണ്ടതെങ്കിൽ ഹിന്ദുയിസം ഞാൻ തന്നെ അപ്ലോഡ് ചെയ്തത് അതേ സമയം കൊണ്ട് ചിലപ്പോൾ 4K, 4000 പേര്, 8000 പേര് കണ്ടിട്ടുണ്ടാവും. ആ ടൈറ്റിലും ആ ചിത്രവും അതെല്ലാം അവർ മാറ്റിയിട്ടാണ് കൊടുക്കുക. നമ്മൾ എതിർക്കാറൊന്നുമില്ല, ജനങ്ങളിലേക്ക് എത്തണം, എത്ര സാധിക്കുമോ അത്രയും ജനങ്ങളിലേക്ക് എത്തണം. ഇപ്പോൾ ശിവഗിരി സ്വാമിമാരെ കുറിച്ച് ഞാൻ വേറെ വളരെ ധന്യമായിട്ട്, കാരണം അവർക്ക് ധാരാളം സമയമുണ്ട്, അവർക്ക് ദൈവദേശകവും ദർശനമാലയൊക്കെ പഠിപ്പിക്കാം. പക്ഷേ ഹിന്ദുയിസം ചാനലുകാർ അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ശിവഗിരി മഠത്തിലെ സ്വാമിമാരെ പൊളിച്ചടുക്കിക്കൊണ്ട് ഗോപാലകൃഷ്ണൻ, അത് വേദനാജനകമാണ്. ഞാൻ പറഞ്ഞതല്ല, ഞാൻ എല്ലാ സ്വാമിമാരെയും പറഞ്ഞു. ഒരാളെ എക്സെപ്ഷണലി കുളത്തൂർ, കോഴിക്കോട് കുളത്തൂർ ആശ്രമത്തിലെ സ്വാമിയുടെ കാര്യം ഞാൻ എക്സെപ്ഷനലി പറഞ്ഞു. ബാക്കിയുള്ള മാതാ പ്രധാനന്ദമയുടെ അവിടുത്തെ സ്വാമിമാർക്കും എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്, വലിയ ഉത്തരവാദിത്വമുണ്ട്. അല്ലാണ്ട് ഒരു പ്രത്യേക മഠത്തിലെ സ്വാമിമാരെ ഞാൻ അവഹേളിച്ചിട്ടില്ല. ഞാനിത് എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി വാട്സപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്താൻ വേണ്ടിയിട്ട് എല്ലാം കൂടി പറഞ്ഞു. പക്ഷേ വീണ്ടും ഞാൻ തിരിച്ചു വിഷയത്തിലേക്ക് വരുന്നു. സ്ത്രീകൾ പ്രതികരിക്കുന്നത് അത് കേരളത്തിൽ അടിമുടി മാറ്റണ്ടാവും. പലപ്പോഴും ഈ ഗോഡ്ഫാദർ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഒരു സ്ത്രീയുടെ കമൻ്റ് ഉണ്ട് ഈ 5 പുരുഷന്മാർക്കെതിരെ. പക്ഷെ ശരിക്കും പുരുഷന്മാർ പുറകോട്ട് വരിക ചെയ്തത് ആ സ്ത്രീയുടെ കമൻറ്റ് കേട്ടിട്ട്. കമൻ്റ് എന്താണെന്നും എനിക്കറിയാൻ സന്ദർഭമുണ്ട്, അതിവിടെ പറയാനുള്ള ആവശ്യമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ ഒന്നുറപ്പാണ്, നമുക്ക് സാധിക്കണം നല്ല രീതിയിൽ പ്രതികരിച്ച് സമൂഹത്തിലെ സത്യം, ധർമ്മം, നീതി, ന്യായം പുനഃസ്ഥാപിക്കാൻ. അതിനാണ് പ്രതികരിക്കേണ്ടത്. സത്യം, ധർമ്മം, നീതി, ന്യായം പുനഃസ്ഥാപിക്കാനാണ് പ്രതികരിക്കേണ്ടത്. പ്രണാമം, നമസ്കാരം.